63 എനിക്ക് 12 വയസ്സാണ്. ഓഹോ. അപ്പം ഈ ഒരു വലിയ ദേവരായൻ സാറ്, അർജുനൻ മാസ്റ്റർ, ആർ കെ ശേഖർ, കുമരകൻ രാജ, ഇവരെല്ലാവരും കൂടെ കൂടി ഈ കോട്ടയത്ത് ഇവിടെ ഈ 16 എന്ന് പറയുന്ന അവിടുന്ന് ഒരു നാടക സംഘത്തിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു കോട്ടയത്ത്, ഒരു ശകുന്തള തിയേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് കോട്ടയം ശ്രീനി എന്ന് പറഞ്ഞ ഒരാൾ ഒരു നാടകസമിതി രൂപീകരിച്ച, പുള്ളിയെ കെ പി എസ് സി ഒക്കെ രൂപീകരിച്ച കാലത്ത് സി പി ഐയുടെ ഒരാളായിരുന്നു. അപ്പോൾ കെ പി എസ് സി ഒക്കെ രൂപീകൃതമാകുന്നതിനകത്തുണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അപ്പം അന്ന് തൊട്ട് ഈ ദേവരായൻ സാറുമൊക്കെ ആയിട്ട് ഒരു വലിയ ആത്മബന്ധമുള്ള അദ്ദേഹമായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ ഒരു നാടകസമിതി തുടങ്ങിയപ്പോൾ പുള്ളി സംഗീതത്തിന് ദേവരായൻ സാറിനെയാണ് വിളിച്ചത്. ഒ എൻ വി സാറിൻ്റെ ഗാനങ്ങളുടെ രചന ദേവരായൻ സാർ സംഗീതം. അപ്പോൾ അതിൻ്റെ സംഗീതം ഉണ്ടാക്കാൻ വേണ്ടി ദേവരായൻ സാർ അന്ന് ആ തിരക്കിനകത്ത് വന്ന് അന്ന് പുള്ളിയെ അസിസ്റ്റ് ചെയ്യുന്ന ആർ കെ ശേഖര റഹ്മാൻ, അങ്ങനെ ശേഖരവുമായിട്ട് ശേഖർ സാറുമായിട്ട് പുള്ളി കൊല്ലത്തുനിന്ന് കോട്ടയത്ത് വന്ന് അർജുനൻ മാഷ് കൊച്ചിയിൽ നിന്ന് വന്ന് രാജ്യത്തിനെ കൂട്ടിയായിട്ട് ദേവരായൻ സാറിൻ്റെ ശിഷ്യനാണ് പുള്ളിയൊക്കെ. അന്ന് കാളിദാസ കലാകേന്ദ്രത്തിലെ ഹാർമോണിസ്റ്റാണ് ആ കാലത്ത് ഈ അർജുനൻ മാഷ്, കൊല്ലം കാളിദാസ കലാ മുകേഷിൻ്റെയൊക്കെ നാടക സംഘത്തിൽ. ഞാൻ സ്വതന്ത്രമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ട് മാഷുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ് എന്നും പറഞ്ഞ് ഒരു നാടക സംഘം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രാരംഭ കാലം മുതൽ അതിൻ്റെ സംഗീതം ചെയ്യുന്ന അർജുനൻ മാഷായിരുന്നു. അപ്പോൾ കാളിദാസ കലാകേന്ദ്രത്തിൽ ഹാർമോണിസ്റ്റായി ഇരിക്കുമ്പോഴാണ് പുള്ളി ഇവിടുത്തെ സംഗീത സംവിധായകനായിട്ടും പ്രവർത്തിക്കുന്നത്. അവിടെ ഞാൻ സജീവമായപ്പോൾ തൊട്ട് മാഷുമായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ അതിൻ്റെ സാക്ഷി എന്ന് പറയുന്ന നാടകം, അത് എനിക്ക് തോന്നുന്നത് 78-80 കാലത്താണ് ആ നാടകം. അന്നാണ് ഞാൻ വർക്കിന് ബന്ധപ്പെട്ട് മാഷായിട്ട്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ, ഞാൻ അച്ഛനോടൊപ്പം കാളിദാസ കലാകേന്ദ്രത്തിൽ പോകുമ്പോൾ മാഷ് അവിടെ ഉള്ള ആളാണ്. അതെ, ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്ന, പിന്നെ അന്ന് മുതൽ കെ പി എസ് സിയുടെ എല്ലാ നാടകങ്ങൾക്കും മാഷാണല്ലോ സംഗീതം ചെയ്തത്. അപ്പം അതിനും ഞങ്ങൾ എല്ലാ വർഷവും അവിടെ വെച്ച് കാണും അതിൻ്റെ കാര്യങ്ങളെല്ലാം. ഒരു വർഷം കാണാത്ത ഒരു വർഷം ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു മാഷ്. അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായതും മാഷ് സിനിമയിൽ വളരെ തിരക്കായ ഒരു കാലത്തായിരുന്നു. ഞങ്ങൾ തമ്മിൽ കാണാനൊട്ടിച്ചിരി അകലങ്ങൾ ഉണ്ടായി. അത് അല്ലെങ്കിൽ നാടകമായിട്ട്. അപ്പം മാഷ് മദ്രാസിൽ മിക്കവാറും പോവുകയും, എങ്കിൽ പോലും ചില ഗ്യാപ്പിൽ ഈ രാജപഞ്ചേട്ടനും അവരെല്ലാം കൂടെ മാഷ് മദ്രാസിൽ നിന്ന് നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു ആഘോഷമായിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യും, ആ വഴിക്കെതിരെ എല്ലാം വരും. അങ്ങനെ ഒരിക്കൽ എൻ്റെ അച്ഛനുള്ള പ്രാത്യം തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് 81 അർജുനൻ മാഷും രാജപ്പൻചേട്ടനും ഞാൻ നേരത്തെ പറഞ്ഞ ശിവദാസുവരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ വരികയും ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ അച്ഛനോടൊപ്പം, അന്ന് അച്ഛൻ തീരെ വയ്യാതിരിക്കുന്ന സമയമായത് കാരണം അച്ഛനോടൊപ്പം പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ഇവിടെ കഴിഞ്ഞു. ഒത്തിരി മറക്കാൻ പറ്റാത്ത ഈ നേരത്തെ ലൈവ് ഓർക്കസ്ട്ര ആണല്ലോ ഈ ക്യാമ്പുകൾ നാടകത്തിന് റെക്കോർഡിംഗ് അന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ നാടക സംബന്ധമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ക്യാമ്പുകൾ കാണുന്ന ഒരവസ്ഥയാണ്. എ ടു സെറ്റ് നാടകം എഴുതുന്ന ആളുണ്ടാവും, സംഗീതം കൊടുക്കുന്ന ആളും, ഓർക്കസ്ട്രക്കാരൊരു 7 പേര്, പിന്നെ അതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകരായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇവരെല്ലാം അങ്ങനെ ഒരു 10-30 പേരുടെ ഒരു ക്യാമ്പാണ് എല്ലാവരും ഉള്ളതാണ്. ഇപ്പോഴാണ് അതൊരു 10 പേരിലൊക്കെ ആയിട്ട് ഇത് റെക്കോർഡിങ്ങിലേക്കൊക്കെ പോയത്. അപ്പോൾ ആ കാലത്ത് ഞാൻ ഈ ക്യാമ്പുകളിൽ തന്നെ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം മാഷിൻ്റെ സംഗീതത്തിൻ്റെ അവരുടെ പകലത്തെ റിഹേഴ്സലും എല്ലാം കഴിഞ്ഞ് മ്യൂസിക് ഇട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു രാത്രികളിലായിരിക്കും ഞാൻ മിക്കവാറും വരയ്ക്കുന്നത്. അപ്പോൾ മാഷ് മിക്കവാറും വന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വരയ്ക്കുന്നതും കണ്ട്, ഇപ്പം അതിനൊരു നിർദ്ദേശങ്ങളൊന്നും പറയുന്നതായിട്ടല്ല, എങ്കിൽ പോലും വളരെ നേരം അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കാലമുണ്ട്. അത് വളരെ രസകരമായൊരു കാലമായിരുന്നു. എനിക്ക് മാഷയെ കുറിച്ച് എനിക്ക് ശരിക്കും മാഷയുടെ ഒരു ആരാധന നമുക്ക് തോന്നുന്നു. ആ പുള്ളിയുടെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടക ക്യാമ്പ് പട്ടത്താനത്ത്, കൊല്ലം പട്ടത്താനത്താണ്. അപ്പോൾ അന്ന് അതൊരു വാടക കെട്ടിടമാണ്. ആ വാടക കെട്ടിട അതിന് പക്ഷേ ഒരു പഴയ രീതിയിലുള്ളൊരു കെട്ടിടവും അതൊരു ഇച്ചിരി കോമ്പൗണ്ട് ഉള്ളതാണ്. എന്നിട്ട് പിന്നാമ്പുറം പുറകിലൊരു ഇച്ചിരി മൈതാനം പോലും സ്ഥലവും അതിൻ്റെ
എൻഡിലാണ് ഇതിന്റെ പൊതുവായിട്ടാണ് കക്കൂസ്. അന്ന് ഈ നമ്മളെ ഈ പറഞ്ഞ പോലെ അകത്തൊന്നും കക്കൂസ് എന്നുള്ള കാലാണ് പഴയ ഒരു കെട്ടിടം. അപ്പൊ അത് രണ്ട് മുറിയുള്ള രണ്ട് ബാത്റൂമുള്ള ഒരു മുറിയാണ്. ഈ നാടക റിഹേഴ്സൽ തുടങ്ങുന്ന സമയത്ത് അർജുനൻ മാഷ് അവിടെ വന്ന് ആദ്യമായിട്ട് ക്യാമ്പിലേക്ക് വരുമ്പോൾ അതെനിക്ക് ഒരു വർഷം, ഒരു വർഷമല്ല രണ്ട് മൂന്ന് വർഷം എനിക്കത് അനുഭവമാണ്. കാരണം ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാകും ഞാൻ വളരെ നേരത്തെ ഒന്ന് സംഗീതത്തിൻ്റെ കാര്യം സ്റ്റേജ് ആകുമ്പോഴാണ് അർജുന മാഷ് എത്തുന്നത്. മാഷ് എത്തുമ്പോൾ ഓർക്കസ്ട്ര എല്ലാം ഉള്ള നിറച്ച ആളുള്ള ക്യാമ്പാണ്. രാത്രി വൈകി മാഷ് വന്നിട്ട് മാഷ് പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി തങ്ങിയിട്ട് രാവിലെ നമ്മൾ കാണുന്നത് മാഷ് ഒരു ബക്കറ്റ് കൊടുത്ത് ഈ കക്കൂസ് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഭാഗമാണ്. കാരണം അതൊക്കെയെന്ന് പറഞ്ഞാൽ അന്നേരത്തേക്ക് എത്രയോ ദിവസമായിട്ട് തുടങ്ങിയ ക്യാമ്പ്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ അവിടെ ഉള്ള സമയത്ത് ഒരാൾ പോലും ചെയ്യാത്തൊരു കാര്യം അങ്ങേര് അത് കാളിദാസ കലാകേന്ദ്രത്തിൽ അങ്ങേര് സജീവമായിട്ട് നിന്ന് കാലങ്ങൾ മുഴുവൻ എല്ലാ വർഷവും അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇത്ര വൃത്തി, അതായത് വീട്ടിൽ നമ്മൾ പുള്ളിക്കൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ പള്ളുരുത്തി. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഗസ്റ്റുകളെല്ലാം കൂടി ചെല്ലുമ്പം എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന ആ ഔട്ട് ഹൗസിലാണ് മെയിൻ വീട്ടിലേക്ക് പോകുന്നത്. ആ ഔട്ട് ഹൗസിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഈ തറ കയറ് കയറ്റുക പാകിയ ഒരു തീപ്പെട്ടിക്കൊള്ളി അവിടെ വീണാൽ അത് എടുത്ത് പുള്ളി കൊണ്ട പുറത്ത്. എന്നാൽ കാര്യം സ്വയം എല്ലാം ചെയ്യുക. എനിക്ക് തോന്നുന്നത് കലാകാരന്മാരിലൊക്കെ ഇത്തരം പ്രതിഭകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആരെയും കണ്ടിട്ടുണ്ട്. ഇത്ര കൃത്യനിഷ്ഠയും സത്യസന്ധതയും സ്നേഹവും അതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇവിടെ പോലും ഞാനൊരു നാടകക്യാമ്പൊക്കെ നടത്തി കഴിഞ്ഞാച്ച് നമ്മുടെ ഒരു പ്രധാന പണി ഈ വീട് കൂട്ടി സേർട്ട് കൂട്ടി അടിച്ച് തൂത്തുവാരി ബക്കറ്റ് കണക്കിന് കളയുക എന്നുള്ളത്. കാരണം ഇവർ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞു പോകും. അതാണ് എവിടെ ഇരുന്ന് ചെയ്യുന്നോ അവിടെ ഇട്ടിടുക എന്നുള്ളത്. പക്ഷെ മാഷ് അത് പുള്ളി ഇവിടെ വന്നാലും ആ സാധനം കണ്ട പുള്ളി അതെടുത്ത്, അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ആളെ കൊണ്ട് മക്കളെ അതൊന്ന് എടുത്ത് കളയാന്നല്ല പറയുന്നത്, അത് ആ മനുഷ്യനെ അത് എടുത്തിട്ട് കൊണ്ടതാണ് മക്കളെ. പുള്ളി ആരെയും മക്കളെന്നേ വിളിക്കത്തുള്ളൂ. കാരണം പുള്ളിയുടെ ഒരു അതിനുള്ള പ്രായം എനിക്കൊക്കെ പുള്ളി, പക്ഷെ പുള്ളി ആ പ്രായ വ്യത്യാസമല്ലേ പുള്ളി അങ്ങനെ ഇന്നേ വരെ ആ മക്കളെ നല്ലാതെ ഒരു മുഖമൊന്ന് മുഷിഞ്ഞെടുത്തു ഒരിക്കൽ പോലും പുള്ളിയെ നമുക്ക് കാണാൻ പറ്റും. ഇത്ര ഭയങ്കര പ്രതിസന്ധിയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാലും പുള്ളി അതുപോലെ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എന്തുമാത്രം സഹായങ്ങൾ പുള്ളി ആ ഫോർട്ട് കൊച്ചിയിൽ ആ അവിടെയുള്ള നിർത്തണ്ടായ കലാകാരന്മാർ പുള്ളിയായിട്ടെടുത്ത് കൊടുക്കുമല്ല, പക്ഷെ അവരെ ബന്ധമാകും. ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യത്തെ മനസ്സായി സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒത്തിരി കലാകാരന്മാര്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പുള്ളിക്ക് അവർ ആ നാടക കൊടുത്ത് ഒരു ആദരവ് 70 വയസ്സൊക്കെ ആയപ്പോഴേ 70 ആഘോഷിച്ചപ്പം അവര് ആ നാട്ടുകാർ കൊടുത്ത ഒരു സ്വീകരണം ഭയങ്കര വളരെ അപൂർവമായിട്ട് കലാകാരന്മാർ കിട്ടുന്ന ഭാഗ്യങ്ങളായിരുന്നു. കാരണം അതുപോലെ ആ പുള്ളി ഇടപെട്ടിരുന്നു. ഒരുപക്ഷെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയില്ല എന്നൊരു പരാതി അങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നേ വരെ ഇല്ല. ഞാൻ കഴിഞ്ഞ 2017 പുള്ളി സംസ്ഥാന അവാർഡ് കിട്ടുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ധരിച്ചിരുന്ന മാഷക്ക് ഇത് പണ്ടേ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഒരു പരാതി, ഇത്രയും സൗഹൃദവും ഇത്രയും ആത്മബന്ധവും ഞങ്ങളൊക്കെ തമ്മിലുണ്ടല്ലോ, ഒരു സദസ്സിൽ പോലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടേ നമ്മുടെ ശ്രദ്ധ വരും. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പേരും അർജുന മാഷക്ക് ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്ന അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയത്. പരാതി വരും ഒരു കാര്യത്തെ കുറിച്ചും പരാതി എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി പറയാനുണ്ട്. വളരെ പോസിറ്റീവ് പറഞ്ഞ ഒരു നല്ല കാര്യങ്ങൾ മാത്രം. ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മോശക്കാരനൊരു എന്തെങ്കിലും സത്യമല്ലാത്തൊരു വാക്ക് വായിന്ന് കരുതുക. എനിക്ക് മാത്രം മാതൃകയാക്കേണ്ട ഒരു മനുഷ്യൻ കലാകാരൻ അറിയത്തുള്ളൂ. ദുഃഖപ്പെട്ടെന്നല്ല, പക്ഷേ അങ്ങനെ സിനിമയെന്ന് എനിക്ക് തോന്നുന്നത് ഈ കല അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാല് ഏതൊരു കലാകാരനാണേലും കുറച്ച് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ വഴിയുടെ ഒരു ഭാഗം, യാത്രയുടെ ഒരു ഭാഗമാകുമ്പോൾ ഒരു മാറ്റി നിർത്തപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ സ്വയം മാറി നിർത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതെല്ലാ കലാകാരും ഏതിൻ്റെ ഇതെല്ലാമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരു കാലഘട്ടം കഴിയും. അപ്പം അങ്ങനെ ഒരു ഈ സിനിമാ രംഗത്തുനിന്ന് പുള്ളിയൊന്ന് മാറ്റി നിർത്തപ്പെട്ട പോലെ ഉള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പം
ദാസേട്ടനെ സംബന്ധിച്ച് ഇപ്പം ദാസേട്ടൻ നിൽക്കുന്ന എന്ന് പറയുന്ന പോലെ അതൊന്നും ആരും ബോധപൂർവം ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ അങ്ങനെ ഒരു പരാതി ഒന്നും പുള്ളി പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെയുണ്ട്. പക്ഷേ ആദ്യകാലത്ത് കടന്നു കയറാൻ പുള്ളി ഒത്തിരി ഫീൽഡിലേക്ക് വരാൻ, കാരണം വെച്ചാൽ ദേവരായ സാറിൻ്റെയും അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ ആ ഒരു വലിയ വ്യക്തിപ്രഭാവത്തിനിടയ്ക്ക് ഒരു പുതിയ ഒരാളെന്നുള്ളൊരു സാറിൻ്റെ ശിഷ്യനായിട്ട് പോയി അങ്ങോട്ടൊന്ന് കടന്നു വരവ് ഒത്തിരി വൈകിയായിരുന്നു. സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് അന്ന് നമ്മൾ ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല ആ ഫീൽഡിലേക്ക് ഒരാൾക്കും കടന്നു കയറാനുള്ള ജാതിപരമായ കാരണം ഇല്ല. അത്തരം ഒരു കാര്യവും പുള്ളിയെ സംബന്ധിച്ച് ഉണ്ടായി കാണുകയില്ല. കാരണം വെച്ചാല് പുള്ളി അതിനൊക്കെ അതീതനായിട്ട് നിന്ന ആ വക തരംതിരിക്കലോ മാറ്റി നിർത്തലോ ഒന്നും പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് പുള്ളി പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതാണ് ആദ്യമായിട്ടൊരു സംഗീത സംവിധാനം ഒരു സിനിമയിലേക്ക് കടന്നു വന്ന് അത് തന്നെയല്ല, വേറെ പുള്ളി വളരെ സരസമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം പല പാട്ടും പുള്ളി ചെയ്തത് പുള്ളി അല്ല ചെയ്തെന്നുള്ള ചില പ്രചരണങ്ങൾ അന്ന് ഫീൽഡിൽ ചിലർ അയച്ചു നല്ല പാട്ടുകൾ, അത് പുള്ളി അല്ല ചെയ്തത്, അത് വേറെ അങ്ങനെയൊക്കെ ചില പ്രചരണങ്ങൾ, അത് പുള്ളി വളരെ സരസമായിട്ട് അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പുള്ളി പറഞ്ഞു. അതല്ലാതെ പുള്ളിയെ വേറെ ഒന്നിൻ്റെയും പേരൊന്നും ഒരു മാറ്റി നിർത്തപ്പെട്ടതായിട്ട് തോന്നിയില്ല. കാരണം അതിന് പറ്റില്ല, കാരണം പുള്ളി ഇറങ്ങിയ ആദ്യമായിട്ട് ചെയ്ത പാട്ടുകൾ പോലും ആ കറുത്ത പൗർണമിയിലെ 6-7 പാട്ടുകൾ തന്നെ വളരെ ഹിറ്റായ പാട്ടുകളാണ്. അപ്പോൾ തുടക്കം തന്നെ ഒരു ഗംഭീര തുടക്കമായി. അല്ല അർജുന മാഷ്, പക്ഷെ അത് ആരാ ചെയ്തതെന്ന് ഒരു സംശയം വരാറുണ്ട്. അർജുന മാഷ് ആണെന്ന് ആർക്കും അറിയില്ല. ഇവര് രണ്ടുപേരുടെ ശൈലി ഒന്നാണ്. അപ്പൊ ഒരേ ശൈലിയും മാഷയുടെ ദേവരായ സാറിന്റെ ശിഷ്യനായിട്ട് ഈ രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഈ ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു വലിയ പ്രശ്നം. കാരണം പാട്ട് ഹിറ്റായി കഴിയുമ്പോൾ സാധാരണക്കാരന് അന്ന് ധരിക്കുന്നത് ദേവരായ സാറിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ആരുടെയും ആയിരിക്കും. അങ്ങനെ ആദ്യകാലത്തൊക്കെ അത് വലിയ പ്രശ്നം തന്നെയായിരുന്നു പുള്ളി പറഞ്ഞു. പാട്ട് എത്ര നന്നായിട്ട് ചെയ്താൽ പോലും അത് ഈ പുതിയ ഒരാൾ ഇപ്പം അർജുൻ മാഷ് എന്ന് പറയുന്ന അല്ലെ എം കെ അർജുൻ എന്ന് പറയുന്ന ആൾ ചെയ്തതാണെന്ന് അങ്ങോട്ട് ആ ഫീൽഡിൽ പോലും അംഗീകരിച്ചു കൊടുക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു. അതിലും പരാതിയൊന്നും ഇല്ല. അല്ലല്ല, ഒരു പരാതിയായിട്ടുണ്ടായിരുന്നു. പുള്ളി വളരെ സരസമായിട്ട് അതൊക്കെ പുള്ളിയെ എന്താ പറയുക, പുള്ളിയുടെ കൂടെ പുള്ളിയുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഒരാളെ കുറിച്ച് പോലും പുള്ളി ഒരു മോശമായ കാര്യം പറയുകയോ അതല്ലെങ്കിൽ അവർക്ക് പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം പറയാൻ അവസരം പറയാം. കാരണം പുള്ളിയുടെ ഇടപെടല അങ്ങനെ അന്നത്തെ കാര്യം സ്വാർത്ഥത ഒരു ഒട്ടുമില്ലാത്ത വ്യക്തിത്വമായിരുന്നു പുള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ സഹകരിച്ചിട്ടുള്ളവരെല്ലാം എന്നും ഒരു ഗുരുസ്ഥാനത്ത് തന്നെ പുള്ളിയെ കാണുകയും ആ ബഹുമാനവും എല്ലാം കൊടുത്ത് ഇപ്പോൾ പാട്ടുകാരായാലും ശരി എത്രയോ പേര് പുള്ളിയുടെ പാടി പോയിട്ടുണ്ട്. അപ്പം അവരൊക്കെ പോലും പറയുന്നത് അന്ന് പുള്ളിയുടെ 70 പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ചിത്രം വന്ന് വരെ അന്ന് ചിത്രം എന്ന് പറയുന്നത് ചിത്രം നല്ല പൊസിഷനിൽ നിൽക്കുന്നതാണ്. ആ ചിത്ര വരെ വന്ന് അന്ന് ആ പബ്ലിക് വേദിയിൽ വന്നിട്ട് പുള്ളിക്ക് വേണ്ടി കാര്യപ്പെട്ടു വെച്ച് പാട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ ഇടപെട്ടുള്ളത് എല്ലാവരും അങ്ങനെയാണ്. കാരണം അത് അതിന് പ്രായം പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. കാരണം പുള്ളി എല്ലാവരും അതുപോലെ ഞങ്ങൾ ആത്മയുടെ ആദരവ് കൊടുക്കുക. ഞങ്ങൾ ശരിക്കും മാഷ് ഞങ്ങൾ 2 പ്രാവശ്യം ഇത് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ആദ്യം ആ മാഷ് ചുമ്മാ ഒരു ആദരവിനായിട്ട് തന്നെ നമ്മൾ ഒരു വർഷം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ മാഷയുടെ അത് രണ്ടാമത് ആദ്യം അങ്ങനെ വെറുതെ പുള്ളി ഒന്ന് ആദരിക്കുക എന്നുള്ള ഇത് മാത്രമേ, മറ്റത് പുള്ളിയുടെ പ്രോഗ്രാമായിട്ട് തന്നെ മാഷ ഇരുത്തിക്കൊണ്ടുള്ള അതായിരുന്നു ആത്മയുടെ. അതിലൊക്കെ നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോഴേ എന്ത് നമ്മളെ നമുക്കെന്ത് പ്രോത്സാഹനമായിട്ട് അറിയാം. ഞങ്ങൾ വീട്ടിൽ ചെന്നാൽ ഉള്ള ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മാഷ്ടെ അടുത്തിരുന്ന് ഞങ്ങൾ പോയി കണ്ടച്ചു പോരുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ദിവസം അവിടെ ചിലവഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ മാഷ്ടെ അടുത്ത് പോയിരിക്കും, മാഷ്ടെ പാട്ടുകളെല്ലാം പാടാൻ ഇതിനകത്ത് ശേഷിയുള്ളവരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവരിന്ന് പാട്ടുകൾ പാടും. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ച് മുമ്പേ ചോദിച്ച പോലെ മാറ്റി നിർത്തിയാലും മാറി നിന്നാലും ശരി, ഈ തിരക്കിൽ നിന്ന് കലാകാരൻ ഒഴിഞ്ഞു നിന്ന് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും പബ്ലിക്കിൻ്റെ ഇടയിൽ ജീവിക്കുകയും കലാ സ്നേഹികളുടെ ഇടയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന കലാകാരന്മാർ അവരൊന്ന് വീട്ടിലേക്ക് ഒതുങ്ങി കൂടി കഴിയുമ്പോൾ അവർക്ക് വലിയ മാനസിക പ്രശ്നം തന്നെ, ആരെയും കാണാൻ വരുമോ വരാതിരിക്കുമോ കഴിയുമ്പോൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു സംഘം ചെല്ലുന്നു അറിയുമ്പോൾ മാഷ അജുന മാഷക്ക് പിന്നെ അന്ന് ഒരു ഉത്സവം പോകും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആ തയ്യാറെടുപ്പില്ല ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ പുള്ളിയുടെ പാട്ടുകൾ തന്നെ പാടി, പുള്ളിയുടെ പഴയ നാടകപ്പാട്ടുകൾ തന്നെ പാടി, പുള്ളിയും പാടി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ചെലവഴിച്ചു.
അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിന് ക്ഷണിക്കാൻ പോലും ചെല്ലുന്നത്. ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ പുള്ളി ബാക്കി പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് ആ ഡേറ്റ് അന്നേരെ കുടിച്ചിട്ട് പുള്ളി അതിന് മനസ്സാ തയ്യാറായി വളരെ അതിനകത്ത് യാതൊരു ഉപാധിയും ഞങ്ങളോട് പറയാതെ പറയാനേ പുള്ളി ഒന്നും ഡിമാൻഡും പുള്ളി മുമ്പ് ചെയ്യാൻ നമ്മളൊരു കാര്യത്തിൽ വളരെ നല്ല മനസ്സോടുകൂടി വന്ന് സഹകരിച്ച് പറയുമ്പോൾ ഞങ്ങൾ പുള്ളിയും പുള്ളിയുടെ കുറെ സുഹൃത്തുക്കളും ഉണ്ട് അവിടെ ഒരു റിസോർട്ട് പുള്ളിയെ പ്രശ്നം തുടങ്ങി ഒരു കൈ പോകാത്ത അങ്ങനെ അസുഖം ഷോൾഡർ തൊട്ടിട്ട് കൈക്കൊരു വിലക്കുറവ് അവിടെയാണ് പുള്ളി ഒരു ആരോഗ്യത്തിന് ഇച്ചിരി പ്രശ്നം വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി വളരെ പുള്ളിക്ക് മനസ്സുകൊണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കലാകാരൻ ഈ തിരക്ക് പിടിച്ച് തൊന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് സംഭവിക്കാവും അതെല്ലാം ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഒരു ബോഡി കിടക്കുന്നവരല്ല, അത്ര നല്ല പ്രസന്റായിട്ടാണ് ആ മുഖഭാവം. എപ്പോഴും ആ കാര്യത്തിൽ ആരും നമ്മളൊരാൾ ചെന്നാൽ പോലും പുള്ളി വളരെ നീറ്റായി ഒരു ഭംഗിയായിട്ട് പുള്ളി അത് ഒരാളുടെ അടുത്ത് പോയിരുന്നു. അത് വെറുതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കാനല്ലോ എന്ന് പറഞ്ഞ് ഞാനൊക്കെ നിൽക്കുന്നവർ ഒരു ഭൂതവേഷമായിട്ട് പുള്ളി ഇറങ്ങി വരികയില്ല. കാരണം എല്ലാ കാര്യത്തിലും അത്ര നിഷ്ഠയുള്ള ഒരു മനുഷ്യൻ പുള്ളി. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു സംഭവമുണ്ട്, അത് ശരിക്കും അതൊന്ന് എഴുതേണ്ടതാണ്. അത് പറഞ്ഞ കുമരൻ രാജപ്പൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഏറ്റവും പുള്ളി ശിഷ്യന്മാരിൽ ഏറ്റവും അടുത്ത ആളും ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് കണ്ട ആളാണ് രാജപ്പൻചരൻ ഈ മാഷെ. അപ്പോൾ പുള്ളി രാജപ്പൻചരന് നേരത്തെ മരിച്ചു പോയി, 57 വയസ്സ്, പെട്ടെന്ന് വളരെ പെട്ടെന്ന് മരിച്ചു പോയി. അപ്പം പുള്ളിയുടെ രാജപ്പൻചരൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ കുമരകത്ത് പുള്ളിക്കുണ്ടായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ വലിയ കടബാധ്യതയും മരിക്കുന്ന സമയത്ത് ആ വീട് ഒരു ബാങ്ക് ജപ്തിയുടെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളി മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു ഒരു മാസമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി അച്ഛനും മാഷും ഞങ്ങളെല്ലാം കൂടെ കൂടി തീരുമാനിച്ച് നമുക്കൊരു കളക്ഷൻ ഉണ്ടാക്കി രാജപ്പൻ്റെ ആ വീടിൻ്റെ ഇതിൽ ഒന്ന് കടം കീട്ടണം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ മുൻകൈ എടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു യാത്ര അങ്ങ് തിരിക്കുക. എൻ്റെ കാറിലാണ് പോയി ഞങ്ങൾ, ഇവിടുന്ന് ഞങ്ങൾ പോയി പള്ളിയിൽ ചെന്ന് മാഷയെ വിളിച്ച് ഈ രാജപ്പൻചരൻ്റെ അനിയൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ട്. ഞങ്ങളൊരു 6-7 പേര്, രാജപ്പൻചരനായിട്ട് 5 പേര്, രാജപ്പൻചരൻ്റെ നല്ല ആത്മബന്ധമുള്ള 5 പേര്, മാഷ എൻ്റെ ലീഡറായിട്ട് ഞങ്ങൾ ഈ കേരളം മുഴുവൻ സകല നാടക സമൂഹങ്ങളിലും പോയി സംഗീതവും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട മാഷർക്ക് പരിചയം ഉള്ള എല്ലാവരും MG രാധാകൃഷ്ണൻ്റെ വരെ വീട്ടിൽ തിരുവനന്തപുരത്ത് അങ്ങനെ എല്ലാം പോയി അതിനൊരു കളക്ഷൻ ഈ 160,000 രൂപയുടെ ബാങ്ക് കളക്ഷൻ ഉണ്ടായിരുന്ന അത് 1.5 ലക്ഷം രൂപകളും ഞങ്ങൾ പോയി കളക്ട് ചെയ്യും. ഇതിന് ഞങ്ങൾ പോകുന്ന യാത്രയെ 3-ാം ദിവസം ഇങ്ങനെ നിരന്തര യാത്ര എന്നും പോകും, തിരിച്ച് എവിടെയും തങ്ങും, പിറ്റേ ദിവസം യാത്ര ചെയ്യും. ഇങ്ങനെ 3-ാം ദിവസമായപ്പം മാഷ് കാറായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങളോട് പറയുക, സാധാരണ ഈ ഒരു ദുഃഖന്മാർക്ക് വേണ്ടി ശിഷ്യന്മാരാണ് ഇങ്ങനെ നാട്ടിൽ നടന്ന് തിരിവെടുത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നടക്കുന്നത്, ഇത് നേരെ തിരിച്ചറിയാൻ ഭയങ്കര ഫീൽ ചെയ്തു. കാരണം അത്ര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ രാജപ്പൻചരനെ. പുള്ളി അകാല മരണം വല്ലാത്തൊരു വേദന പുള്ളിക്ക് ഉണ്ടാക്കിയില്ല, പക്ഷെ അത് പുള്ളി ആ സമയം ഉണ്ടാക്കി അതിന് നടന്ന് ഞങ്ങൾ അതിനുള്ള പൈസ എടുത്ത് അത് റിലീസ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ അത്രയ്ക്ക് മനസ്സുള്ള മനുഷ്യൻ